സഭയിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. അപ്പോൾ അതേസമയം തന്നെ സ്പീക്കറുമായിട്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ചർച്ചയും നടക്കുന്നുണ്ട്. ജിതിൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ജിതിൻ, സഭയിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു സ്വാശ്രയ വിഷയത്തിൽ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ കാണുകയാണ്. ഇതിനുശേഷം മറ്റ് കക്ഷി നേതാക്കളുമായും സ്പീക്കർ കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയനും നിയമമന്ത്രി എ കെ ബാലനുമാണ് സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്പീക്കർ ഇന്ന് സഭയിൽ വ്യക്തമാക്കിയിരുന്നു, ഈ സ്വാശ്രയ പ്രശ്നത്തിലുള്ള സമര നടപടികൾ അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമവായ ശ്രമത്തിന് താൻ ശ്രമിക്കാമെന്ന് സ്പീക്കർ ഇന്ന് സഭയിൽ അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ് പ്രധാന നേതാക്കളുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഒരു സമവായ സാധ്യത ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇതിനുശേഷം സ്പീക്കർ കക്ഷി നേതാക്കളുടെ യോഗം വിളിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ കക്ഷി നേതാക്കളുടെ യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷവും ഇന്ന് സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും സ്പീക്കറുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമവായ ശ്രമത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് വലിയ പ്രതിഷേധത്തെ തുടർന്ന് ചോദ്യോത്തരവേള നിർത്തിവെച്ചത്. ഇന്ന് സഭയുടെ ആരംഭം മുതൽ തന്നെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ചേർന്ന യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സമരവുമായി മുന്നോട്ടു പോകാനും സഭാ നടപടികളുമായി സഹകരിക്കേണ്ട എന്ന തീരുമാനവുമാണ് ആ യോഗത്തിൽ എടുത്തിരുന്നത്. അതിന്റെ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലക്കാർഡുകളും ബാനറുകളും വേണ്ടി മുദ്രാവാക്യ വിളികളോടെയാണ് ഇന്ന് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ എത്തിയത് തന്നെ. ഈ സമരം തീർന്ന രീതിയിലുള്ള ഇടപെടൽ സ്പീക്കറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് പ്രതിപക്ഷ നേതാവ് സഭയുടെ തുടക്കത്തിൽ തന്നെ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. ചോദ്യോത്തരവേളയുമായി തങ്ങൾ സഹകരിക്കുന്നില്ലെന്നും ചോദ്യോത്തരവേള നിർത്തിവെച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്നുമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. സർക്കാർ സമരത്തോടെ നിഷേധാത്മക സമീപനമാണ് പുലർത്തുന്നത്. സ്പീക്കറുടെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള സമീപനം ഉണ്ടാകരുതെന്നും പ്രതിപക്ഷം വ്യക്തമാക്കുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് ഒരു സമവായത്തം ശ്രമത്തിന് താൻ ശ്രമിക്കാമെന്നുമെങ്കിലും സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല എന്നും സ്പീക്കർ വ്യക്തമാക്കിയത്. അത് ചെവി കൊള്ളാൻ പ്രതിപക്ഷം തയ്യാറായിരുന്നില്ല. എംഎൽഎമാരുടെ നില ഗുരുതരമാണെന്നും കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ച് പ്രശ്നപരിഹാരം എത്രയും പെട്ടെന്ന് ചോദ്യോത്തരവേള നിർത്തിവെച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കണമെന്നുമാണ് പ്രതിപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. തുടർന്ന് വലിയ പ്രതിഷേധവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതിനെ തുടർന്നാണ് സഭാ നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകാനാവാത്ത സാഹചര്യവും ചോദ്യോത്തരവേള നിർത്തിവെക്കേണ്ടിയതും വന്നത്. ചോദ്യോത്തരവേള നിർത്തിവെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 20 മിനിറ്റോളം പിന്നിടുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സ്പീക്കർ പ്രധാന നേതാക്കളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിയമമന്ത്രി എ കെ ബാലൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരുമായാണ് ഇപ്പോൾ സ്പീക്കർ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമവായ സാധ്യത ഉണ്ടോ എന്ന ഈ യോഗത്തിന് ശേഷം നമുക്ക് ഏറെക്കുറെ അറിയാനാകും. അതിനുശേഷം കക്ഷി നേതാക്കളുടെ യോഗം വിളിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇപ്പോൾ നിയമസഭയിൽ നിരാഹാരം ഇരിക്കുന്ന ഹൈബി ഈഡൻ, ഷാഫി പറമ്പിൽ എംഎൽഎ എന്നിവരുടെ ആരോഗ്യനില ഗുരുതരമാണ്, അല്ലെങ്കിൽ ആരോഗ്യനില അവർ അവശരാണ് എന്ന റിപ്പോർട്ടാണ് മെഡിക്കൽ കോളേജിൽ നിന്നും അവരെ ഏറ്റവും ഒടുവിൽ പരിശോധിച്ച വിദഗ്ധ ഡോക്ടർമാർ നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമവായ സാധ്യത ഉണ്ടോ എന്ന് ഈ യോഗത്തിന് ശേഷം അറിയാനാകും. അനു ജിതിൻ, അതായത് നിരാഹാരം ഇരിക്കുന്ന എംഎൽഎമാരുടെ ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാട്ടി ഒരു സമവായത്തിന് സ്പീക്കർ ഇടപെടണമെന്ന് പ്രതിപക്ഷം അഭ്യർത്ഥിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് സ്പീക്കർ ഇപ്പോൾ സമവായ ചർച്ചകളുമായി മുന്നോട്ടിറങ്ങിയത് അല്ലേ? തീർച്ചയായും അനു, അത് തന്നെയാണ്. നിരാഹാരമിരിക്കുന്ന എംഎൽഎമാരുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ന് സഭാ നടപടികളുമായി ഒട്ടും സഹകരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സഭയുടെ ആരംഭ ദിവസം മുതൽ തന്നെ സ്വാശ്രയത്തിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നെങ്കിലും സഭാ നടപടികളുമായി ഏറെക്കുറെ അവർ സഹകരിച്ചിരുന്നു. അതായത് അടിയന്തര ശൂന്യവേള വരെയെങ്കിലും സഭാ നടപടികളുമായി പ്രതിപക്ഷം ഏറെക്കുറെ സഹകരിച്ചിരുന്നു. എന്നാൽ ഇന്ന് സഭാ നടപടികളുമായി ഒട്ടും സഹകരിക്കേണ്ട എന്ന തീരുമാനമാണ് ഇന്ന് രാവിലെ ചേർന്ന യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എടുത്തിരുന്നത്. ചോദ്യോത്തരവേളയോട് പോലും സഹകരിക്കുക എന്ന തീരുമാനമാണ് ആ യോഗത്തിൽ ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായാണ് വലിയ പ്രതിഷേധം ഇന്ന് ആദ്യ നിമിഷം മുതൽ, സഭ ചേർന്ന ആദ്യ നിമിഷം മുതൽ തന്നെ ഉണ്ടായത്. വലിയ പ്രതിഷേധത്തെ തുടർന്ന് സഭ മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത സാഹചര്യത്തിലാണ് സഭ നിർത്തിവെക്കേണ്ടി വന്നതും. എംഎൽഎമാരുടെ ആരോഗ്യത്തിന് ഗുരുതരമാണ് എന്നത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ സ്പീക്കർ ഇടപെടണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സഭയിൽ മുന്നോട്ട് വെച്ചത്. സ്പീക്കറോട് ഈ കാര്യത്തിൽ തങ്ങൾക്ക് പരാതിയില്ല, ഏതായാലും സർക്കാരിന്റെ സമീപനത്തോടാണ് തങ്ങൾക്ക് പരാതിയുള്ളത്. അതുകൊണ്ട് തന്നെ സ്പീക്കർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. ചോദ്യോത്തരവേള നിർത്തിവെക്കണമെന്ന് ആവർത്തിച്ചുള്ള ആവശ്യപ്പെടൽ വലിയ പ്രതിഷേധവും ബഹളവും സഭയിൽ ഉണ്ടായപ്പോഴാണ് സഭ മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത സാഹചര്യത്തിലാണ് സഭ നിർത്തിവെച്ചത്. എന്തായാലും ഇപ്പോൾ ഒരു സമവായ ശ്രമത്തിനുള്ള നീക്കം സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഈ യോഗത്തിൽ ഇനി സമവായ സാധ്യത ഉണ്ടോ എന്നതാണ് അറിയേണ്ടിയിരിക്കുന്നത്. ശരി, ജിതിനാണ് നിയമസഭയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.